അൽഫോൻസ് പുത്രൻ്റെ അസിസ്റ്റൻ്റായിരുന്ന മുഹ്സിൻ കാസിം എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൊബാമ. 2018 റിലീസായ ഈ ചിത്രം അന്നാളിൽ തിയേറ്ററിൽ വൻ വിജയം ആയിരുന്നില്ല. അൽഫോൻസ് പുത്രനാണ് ഈ സിനിമ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. 2007 കാലഘട്ടത്തിൽ നടക്കുന്ന മൂന്ന് സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. ഇനി സിനിമയിലേക്ക് വന്നാൽ 2018 നിന്നുകൊണ്ട് 10 വർഷം പിറകിലുള്ള 2007 കാലഘട്ടമാണ് ഈ സിനിമ മുഴുവനും പറയുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തിൻ്റെ പഴമ ചിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ ഈ പഴമയുടെ ആംബിയൻസ് സംവിധായകൻ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ യുഗം തുടങ്ങിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നോക്കിയയുടെ പഴയ ഫോണാണ് എല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്നത്. ഈ സിനിമയിലും പ്രധാന കഥാപാത്രങ്ങൾ പഴയ ഫോൺ ഉപയോഗിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. സിനിമയിലെ പ്രമാണിയായ വില്ലൻ കഥാപാത്രം ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഇറങ്ങിയ അത്യാവശ്യം വില കൂടിയ E63 കോട്ടി കീപാഡ് മോഡൽ ഫോണാണ്. പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള അന്നത്തെ ഈ ഒരു അന്തരം ഫോണിലൂടെ തന്നെ സംവിധായകൻ നല്ല രീതിയിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മറ്റൊരു രംഗത്തിൽ തൊമ്മി കാശുകാരനായി എന്ന് സ്വപ്നം കാണുന്ന സമയത്ത് അവൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക്ബെറിയുടെ ഫോണാണ്. ആ കാലഘട്ടത്ത് നല്ല രീതിയിൽ കാശുള്ളവർ മാത്രമാണ് ബ്ലാക്ക്ബെറിയുടെ ഫോൺ ഉപയോഗിച്ചിരുന്നത്. അതും സംവിധായകൻ ഇവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശബരീഷ് വർമ്മയുടെ വിജയ് എന്ന കഥാപാത്രം സിജുവിൻ്റെ ബാലു എന്ന കഥാപാത്രത്തിനോട് മുൻപ് ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോൾ കണ്ട പരിചയം പറയുന്നുണ്ട്. ബാലുവിൻ്റെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം അവൻ്റെ റൂമിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ക്രിക്കറ്റ് കളിക്കാരുടെ ചിത്രങ്ങളിൽ തന്നെ അത് കുറച്ചുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട് സംവിധായകൻ ഈ ചിത്രത്തിലൂടെ. 2007 എന്ന കാലഘട്ടത്തിൻ്റെ റിഫ്ലക്ഷൻ പോസ്റ്ററുകളിലൂടെയും നോട്ടീസ് ബോർഡുകളിലൂടെയും TV, തിയേറ്റർ ചെയർ, കലണ്ടർ ഇവയിലൂടെയൊക്കെ പ്രതിഫലിപ്പിക്കാൻ സംവിധായകൻ തന്നാലാവുന്ന വിധം ശ്രദ്ധിച്ചിട്ടുണ്ട്. 2007 ഇറങ്ങിയ ചലച്ചിത്രങ്ങളുടെ പോസ്റ്റർ പലയിടത്തും വൃത്തിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്തെ കൂടുതൽ അനുസ്മരിപ്പിക്കാൻ ഇത് സാധിച്ചു. ബാലുവിൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലുള്ള ഒരു സൈഡ് ബാഗ് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ആ സമയത്തെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള സൈഡ് ബാഗ് ഇറക്കത്തിൽ ധരിക്കുന്ന ഒരു ട്രെൻഡായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ ഡീറ്റെയിൽ ചെയ്യാൻ സംവിധായകൻ അവിടെയും ശ്രദ്ധിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. കൃഷ്ണശങ്കറിൻ്റെ മമ്മു എന്ന കഥാപാത്രത്തിൻ്റെ സിനിമയോടുള്ള അഭിനിവേശം അവൻ്റെ റൂമിലെ ഭിത്തിയിൽ താരങ്ങളെ ഒട്ടിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തുടക്കം തൊട്ട് തന്നെ തടിയനായ ആഹാരപ്രിയനായ മമ്മു എപ്പോഴും ഭക്ഷണത്തോട് ആർത്തി കാണിച്ചുകൊണ്ട് നടക്കുന്നു നമുക്ക് കാണാം. ആ കഥാപാത്ര സ്വഭാവം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ എഴുത്തുകാരനും സംവിധായകനും ശ്രമിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. ബാലുവിൻ്റെ അടുത്ത വീട്ടിലെ താമസക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഫ്രോഡ് മതപുരോഹിതനെ പൊക്കിക്കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം സിനിമ കണ്ടവർ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാൽ ഫാൻസിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന ഓട്ടോ ഡ്രൈവറിൻ്റെ ഓട്ടോയുടെ ഉൾവശത്തും മോഹൻലാലിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ ആരാധന കാണിക്കുവാനുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിനെ കരുതാം. അതുപോലെ തന്നെ ഈ ഡ്രൈവറിൻ്റെ വീടിനുൾവശത്തെ ഭിത്തിയിൽ മോഹൻലാൽ ഫാൻസ് ക്ലബിൻ്റെ ലോഗോയോട് കൂടിയ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കും നമുക്ക് കാണാം. അയാളുടെ ഈ ഒരു കഥാപാത്ര സ്വഭാവം കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട് ഇതിലൂടെ. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രേമം സിനിമയിൽ ഉള്ള പോലെ തന്നെ മൂന്ന് കൂട്ടുകാരുടെ കഥയാണ് ഇവിടെ പറയുന്നത്. പ്രേമം സിനിമയിലെ ആ മൂന്ന് കഥാപാത്രങ്ങൾ പോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ മൂന്ന് മതക്കാരായിട്ടാണ് ഈ ചിത്രത്തിലും കാണിച്ചിരിക്കുന്നത്. തൊബാമ എന്ന ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആ ചിത്രത്തിലെ മറ്റ് ഡീറ്റെയിലിങ്ങുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം. ഓക്കെ, താങ്ക് യു.